ബാക്ക് ടു ചാനൽ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദയനിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാവോ, നമ്മളിവിടെ ചേർത്തല ഗവൺമെൻറ് ഗേൾസിലെ ടീച്ചേഴ്സും സ്റ്റാഫും എല്ലാവരും കൂടെ നമ്മളൊരു ഹൗസ് ബോട്ട് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളിവിടെ കുമരകത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തു. കുമരകം അടുക്കണ്ട കൈച്ചൂണ്ടി കൈപ്പുഴമുക്ക് എന്ന് പറയുന്ന സ്ഥലം തോന്നുന്നു, കറക്റ്റ് സ്ഥലം ഞാൻ മറന്നു, ഞാനിവിടെ താഴത്തെ എഴുതി കാണിക്കാം. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കയറി, പിന്നെ നമ്മൾ ഒരു യാത്രയായിരുന്നു വേമ്പനാട്ട് കായലിലൂടെ, ചെറിയൊരു നല്ല ഒരു അടിപൊളി യാത്രയായിരുന്നു. അപ്പോൾ ട്രിപ്പിനെ മനോഹരമാക്കിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. അതാണ് ശരിക്കും പറഞ്ഞാൽ ട്രിപ്പിനെ നല്ല അടിപൊളിയാക്കിയത്. പിന്നെ കായൽ കാഴ്ചകൾ കുറച്ചുണ്ടായിരുന്നു, അങ്ങനെ അങ്ങനെ കണ്ട് പോയി. അതിൻ്റെ കുറച്ചധികം വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. സ്കൂളിലെ അധ്യാപകരും അവരുടെ മക്കളും അടങ്ങുന്ന സംഘം അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തകഴിയുടെ വളരെ പ്രശസ്തമായ നോവലാണ് ചെമ്മീൻ. ആ ചെമ്മീനിലെ ഈടുറ്റ കഥാപാത്രമാണ് കറുത്തമ്മ. കറുത്തമ്മ എന്ന് പേരിട്ടിരിക്കുന്ന ഒരു കറുകറുത്ത വെളുത്ത ബോട്ടിലാണ് നമ്മളിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ രസാവഹമായ യാത്രയാണ്. വേമ്പനാട്ട് കായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായലുകളിൽ ഒന്നായിട്ടാണ് അറിയപ്പെടുന്നത് സുഹൃത്തുക്കളെ. അപ്പൊ സുഹൃത്തുക്കളെ, ഇനി നമുക്ക് ബോട്ടിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം. ഈ ഒരു ഹൗസ് ബോട്ട് പണി കഴിപ്പിച്ചിട്ട് ഏകദേശം ഒരു 2 വർഷത്തോളം ആയിട്ടുള്ള പണി കഴിപ്പിച്ചിട്ട്, അപ്പൊ ഇതിന് 7 മുറികളുണ്ട് കേട്ടോ. അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം ഉൾപ്പെടെയുള്ള 7 മുറികളാണ് ഇതിനുള്ളത്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ താഴ്ഭാഗത്തായിട്ടാണ് അടുക്കള എന്ന് പറയുന്നത്. കുറച്ചുകൂടെ മേലേക്ക് പോകുമ്പോൾ മുകൾ ഭാഗത്തായിട്ട് കോൺഫറൻസ് ഹാൾ ഉണ്ട്. അപ്പൊ ഈ ഒരു കോൺഫറൻസ് ഹാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വലുപ്പത്തിനുള്ള ഹാളാണ്. അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഇപ്പൊ മുറികളുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ മേലെ ഒരു വിശ്രമ സ്ഥലത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, അങ്ങനെ എല്ലാവിധ രീതിയിലുള്ള ഫെസിലിറ്റീസും ഉള്ളൊരു ഹൗസ് ബോട്ടാണ് ഇന്ന് നമ്മൾ യാത്ര തിരിക്കുന്നത്. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ചോദിച്ചറിഞ്ഞു. നമ്മുടെ ട്രിപ്പിൽ നമ്മൾ ഏതൊക്കെ സ്പോട്ടുകൾ ടച്ച് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചറിഞ്ഞു. പിന്നെ അവിടുത്തെ ബോട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചറിഞ്ഞത് ആ ഒരു ബോട്ട് കൺട്രോൾ ചെയ്തിരുന്ന, ഹൗസ് ബോട്ട് കൺട്രോൾ ചെയ്തിരുന്ന ഒരു ചേട്ടനുണ്ടായിരുന്നു, ചേട്ടനോടാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം. നമ്മളുടെ ഇത് എവിടെയൊക്കെ ടച്ച് ചെയ്തിട്ടായിരിക്കും ചേട്ടാ പോകുന്നത്? പാതിരാമണിൽ കയറാൻ പറ്റുമോ? കയറില്ല, ജസ്റ്റ് ഞാൻ കണ്ടിട്ട് പോകും. എവിടെയെങ്കിലും ഇറങ്ങുമോ? ഇല്ല, എല്ലാം ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് ഒന്നുമില്ല. ഐലൻഡ് ആണ്, ഇതിന്റെ പേര് പുത്തങ്കായൽ എന്നാണ്. ഇത് പഴയ കാലത്തില് കൃഷിക്ക് വേണ്ടിയിട്ട്, നെൽകൃഷിക്ക് വേണ്ടിയിട്ടാണ് ഈ ഐലൻഡ് ഉണ്ടാക്കിയത്. അതിനുശേഷം ഇപ്പോൾ എപ്പോഴും വെള്ളത്തിൻ്റെ ഒക്കെ പ്രശ്നമുള്ളതുകൊണ്ട് അത് പിന്നെ അവർ തെങ്ങ് കൃഷിയാക്കി. ഇപ്പോൾ തെങ്ങ്, വാഴ, കപ്പ പല പല കൃഷികൾ അതിൻ്റെ അകത്തുണ്ട്. ജലവാസമുണ്ട്, ഒരു 50-60 വീടുകളുണ്ട് അതിൻ്റെ അകത്ത്. പിന്നെ അകത്ത് 2 റിസോർട്ടുകളുണ്ട്. ഇപ്പോൾ റിസോർട്ട് നമ്മൾ തിരിച്ചു വരുന്നത് അപ്പുറം വഴി ഇറങ്ങി വെച്ചൂർ പള്ളിയുടെ സൈഡ് വഴി. അപ്പോൾ നമുക്ക് ആ റിസോർട്ടുകൾ കാണാൻ പറ്റും. പിന്നെ ഇതുണ്ട്, ഇതിൽ ഇങ്ങോട്ട് ഐലൻഡ് ആയതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് ബോട്ട് സർവീസ് മാത്രമേ ഉള്ളൂ ഈ ഐലൻഡിലേക്ക്. അപ്പോൾ ആൾക്കാർക്ക് എല്ലാവർക്കും ഇൻഡിവിജ്വൽ ബോട്ടുകളുണ്ട്, മറ്റേ റോവിംഗ് ബോട്ടും ചെറിയ മോട്ടോർ ബോട്ടൊക്കെ ഉണ്ട്. അല്ലാണ്ട് ഗവൺമെൻറ് സർവീസ് ഉണ്ട് ഇവിടെ. മാന്നാൻ റൂട്ടിൽ പോകുന്ന മണിയാറമ്പ് മുഹമ്മദ് എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ബോട്ടുണ്ട് ഗവൺമെൻറ്. അപ്പോൾ ആൾക്കാർ വരാൻ വേണ്ടി ഇതുണ്ട്, ബോട്ട് ജെട്ടി ആയി കാണുന്നത്, ചെറിയ ചെറിയ ജെട്ടികൾ. ഇത്രയേ ഉള്ളൂ ഐലൻഡിനെ കുറിച്ച് പറയാൻ. പിന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കലാപരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ടീച്ചേഴ്സിൽ തന്നെ എല്ലാവരും തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ടാലൻറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പൽ സാർ ഉണ്ടായിരുന്നു, ഗോപകുമാർ സാർ, അതുപോലെ തന്നെ പിന്നെ ബോബൻ സാർ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ പാട്ടൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റി. ഗോപകുമാർ സാർ ഇങ്ങനെ സ്റ്റേജ് ഷോകളിലൊക്കെ പോകുന്നതാണ്, നാടൻ പാട്ടും അതുപോലെ തന്നെ ഓട്ടൻതുള്ളൽ പാട്ടും അങ്ങനെയൊക്കെ സാർ ഭയങ്കര സ്റ്റേജ് ഷോകളിൽ പോകുന്ന ഒരാളാണ്. അപ്പോൾ സാറിൻ്റെ നാടൻ പാട്ടായിരുന്നു ഈ ഒരു പരിപാടിയിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഭയങ്കര വൈബായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും ബാക്കി ടീച്ചേഴ്സിൻ്റെ കുറച്ച് കലാപരിപാടികളൊക്കെ നമുക്ക് വെള്ളം വരുമേ സരിത കഥാരാം കൊച്ചേരെ തെക്കുന്ന് തെക്കുന്ന് വെള്ളം വരുമേ സരിത കഥാരാക്കുന്ന് തെക്കുന്ന് വെള്ളം വരുമേ സരിത കഥാരാം കൊച്ചേരെ തെക്കുന്ന് തെക്കുന്ന് വെള്ളം രാം കൊച്ചേരെ ആരുടെ വെള്ളം ഇതാകണതേ സരിത കഥാരാടത്തകത്തകത്തക വെള്ളത്തിനന്തടയാളം ഹരിതകതാരാം കൊച്ചേരെ പട്ടേരെ വെള്ളത്തിനന്തടയാളം ഹരിതകതാരാ പട്ടേരെ വെള്ളത്തിനന്തടയാളം ഹരിതകതാരാം കൊച്ചേരെ പട്ടേരെ വെള്ളത്തിനന്തടയാളം ഹരിതകതാരാ തകരത്തകരത്തകരത്തക
പട്ടേരെ വെള്ളം കൂടി വച്ച വെള്ളം കൊണ്ടു കൊളത്തി മിഞ്ഞു കൊണ്ടു മണി കെട്ടി പരുന്തു കൊച്ചുങ്കൻ വെള്ളം പറന്നു പോയി അതിനിടക്ക് പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ ഫ്രണ്ട് സാനിയും കൂടെ നേരെ താഴത്തേക്ക് പോയി. അവിടെയായിരുന്നു നമ്മുടെ കിച്ചൺ. അപ്പോൾ ചേട്ടന്മാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കരിമീനൊക്കെ വറക്കുന്ന സമയമാകുമ്പോൾ എന്നെ വിളിക്കണം, എന്താ സ്പെഷ്യൽ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചേക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്ന് കറക്റ്റ് സമയത്ത് വന്ന് നമ്മളെ വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെ അവിടെ ചെന്നിട്ട് താഴെ ചെന്ന് സ്പെഷ്യലൊക്കെ നോക്കി. അപ്പോൾ കരിമീൻ അവിടെ വറുത്തോണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഒരു സൈഡ് ചിക്കൻ കറി വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കരിമീൻ ഫ്രൈ ആയിരുന്നു, നല്ലതായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ലഞ്ച് ടൈമും കൂടിയായിരുന്നു. ആ സമയത്ത് എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. നല്ലതായിരുന്നു കരിമീൻ ഫ്രൈ. നല്ല അവർ കായലിൽ നിന്ന് വളരെ ഫ്രഷായിട്ട് പിടിച്ചിട്ട് നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു തരുന്നു. അപ്പോൾ അതിൻ്റെ തന്നെ ഫ്രഷ്നെസ് നന്നായിട്ടുണ്ടായിരുന്നു കരിമീനിൽ. അതുകൊണ്ട് നല്ലൊരു മൊത്തത്തിലൊരു നല്ലൊരു അടിപൊളി സംഭവമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫോട്ടോ സെക്ഷൻസൊക്കെ ആയിരുന്നു. ഫോട്ടോസൊക്കെ എടുത്തു എല്ലാവരുടെയും. കറക്റ്റ് ഒരു 4:30 ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ തിരിച്ച് നമ്മുടെ ഹൗസ് ബോട്ടിൽ തന്നെ നമ്മൾ തിരിച്ചെത്തി. അവിടുന്ന് പിന്നെ നമ്മളെല്ലാവരും ഇറങ്ങി എല്ലാവരും വീടുകളിലേക്ക് തിരിക്കുകയായിരുന്നു. അങ്ങനെ രാവിലെ 11 മണി മുതൽ 4:30-5 മണി വരെയുള്ള ഒരു അടിപൊളി ട്രിപ്പായിരുന്നു. ഹൗസ് ബോട്ട് ട്രിപ്പായിരുന്നു. എന്നും ഓർത്തിരിക്കാൻ പാകത്തിൻ്റെ ഒരു നല്ലൊരു മനോഹരമായിട്ടുള്ള കാഴ്ചകളും അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള പരിപാടികളും ഒക്കെ ആയിട്ടുള്ള ഒരു ഹൗസ് ബോട്ട് ട്രിപ്പായിരുന്നു. അപ്പോൾ ഏകദേശം നിങ്ങൾ ആ ഒരു വീഡിയോ ഒക്കെ കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ. പിന്നെ ഇങ്ങനെ വീഡിയോസൊക്കെ ഇടിയാൻ വരുന്നതാണ് കേട്ടോ. കാരണം നമുക്കിപ്പോൾ കുറച്ചധികം തിരക്കാകും വീഡിയോസ് അങ്ങനെ നമുക്ക് ഇടാൻ വേണ്ടി പറ്റാത്തത്. എപ്പോഴും റെഗുലറായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ നമുക്കിപ്പോൾ പറ്റാത്ത കാര്യം എന്ന് വെച്ചാൽ ഇച്ചിരി തിരക്കായതുകൊണ്ടാണ്. പക്ഷേ നമ്മൾ വരുന്നതാണ്. നമ്മൾ ആഴ്ചയിൽ 2 വീഡിയോസ് ചെയ്തെങ്കിലും ഇനിയുള്ള ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനിയും മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ. അപ്പോൾ ഇനി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ ബൈ.